രാജ്യത്തെയും കേരളത്തിലെയും ഒക്കെ പൊതുനിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് റോബിൻ ബസ്. റോബിൻ ബസിനെതിരെ നടക്കുന്നത് ഭരണകൂടത്തിൻ്റെ ക്രൂരമായ വേട്ടയാടലാണെന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ നിരത്തുന്നത്. സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് ബസ് ഉടമയെ തകർക്കാൻ ശ്രമിക്കുകയാണത്രേ. ഹൈക്കോടതി ഉത്തരവിൻ്റെ ബലത്തിൽ സർവീസിനിറങ്ങി എന്നതാണ് ബേബി ഗിരീഷ് ചെയ്ത തെറ്റ്. ഏതാ റോബിൻ ബസിൻ്റെ ഓണർ. ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ പിന്നാലെ നടന്ന് ആക്രമിക്കുകയാണ് മോട്ടോർ വെഹിക്കിൾ വകുപ്പെന്നാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയ ഞരമ്പ് രോഗികളും ഒക്കെ പറഞ്ഞു വയ്ക്കുന്നത്. തമിഴ്നാട്ടിൽ ബസ് പിടിച്ചെടുക്കാൻ ഇടയാക്കിയത് കേരളത്തിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണെന്ന് വരെ അവരാരോപിക്കുന്നു. ഇന്നലെ പെർമിറ്റ് ലംഘിച്ചതിന് തമിഴ്നാട്ടിൽ ഗാന്ധിപുരം RTO ബസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പോലീസെത്തി ബസ്സിൽ നിന്ന് ഇറങ്ങണമെന്നാവശ്യപ്പെട്ടെങ്കിലും ബസ് ഉടമയും യാത്രക്കാരും തയ്യാറായില്ല. കേരളത്തിലേക്ക് തിരികെ വരാനായി പകരം ബസ് വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വാഹനത്തിലുണ്ടായിരുന്നു. പിന്നീട് യാത്രക്കാരെ വാളയാറിലെത്തിച്ചു അതിർത്തി കയറ്റി വിടുകയായിരുന്നു. പല രീതിയിലുള്ള ആളുകളെ കയറ്റി എന്നാണ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് നൽകിയ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത്. ഇതിനെതിരെ ബസ് ഉടമ പൊട്ടിത്തെറിക്കുകയാണ്. അയാൾ കുറ്റപ്പെടുത്തുന്നതെല്ലാം കേരള സർക്കാരിനെയാണ്. അത് വിവിധ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. ഇയാൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ നിലവിലുള്ള നിയമവും പാലിക്കേണ്ടിയിരുന്നു. എന്തിനാണ് ഇയാളുടെ ബസ് മോട്ടോർ വാഹന വകുപ്പ് പുറകെ നടന്ന് പിടിക്കുന്നത്? അവർ പിടിച്ചാലും നിയമം പാലിച്ചാണ് ബസ് സർവീസ് നടത്തുന്നതെങ്കിൽ എന്തിനവരെ ഭയക്കണം? ആരെയാണ് ഭയക്കുന്നത്? നിയമം കൃത്യമായി പാലിച്ചാൽ ആരെയും ഭയക്കണ്ട, അതിനൊരു കാര്യവുമില്ല. ഉദ്യോഗസ്ഥന്മാർ വാഹനം പരിശോധിക്കുമ്പോൾ കുറ്റങ്ങൾ കണ്ടാൽ മാത്രമേ അവർക്ക് പിഴയിടാൻ പറ്റുകയുള്ളൂ. അല്ലാതെ മോട്ടോർ വാഹന വകുപ്പിനെയും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ കുറ്റം പറയുകയും വെല്ലുവിളിക്കുകയും ചെയ്താൽ വകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി അവരുടെ ഡ്യൂട്ടി നിർവഹിക്കും. അത് സ്വാഭാവികമല്ലേ? കുറ്റമുണ്ടായിട്ടല്ലേ പിഴയിടുന്നത്? വണ്ടി ഓടിക്കാൻ കോടതി പറഞ്ഞത് നിയമം ലംഘിച്ച് ഓടിക്കാനല്ല, പകരം നിയമം പാലിച്ച് സർവീസ് നടത്താനാണ്. എല്ലാ നിയമവും പാലിക്കണം. അല്ലാതെ കോടതി പറഞ്ഞു എന്നും പറഞ്ഞ് എന്തും ചെയ്യാമോ? അങ്ങനെ എന്തും ചെയ്യാനുള്ള ലൈസൻസാണോ കോടതി വിധി? നിയമം ലംഘിച്ചാൽ നിങ്ങളെന്നല്ല ആരായാലും പിഴ ഒടുക്കിയേ പറ്റൂ. എല്ലാവർക്കും നിയമം ഒരുപോലെയാണ്. അതിനാരെയും കുറ്റം പറയണ്ട. മുഖം വൃത്തികേടായതിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതേസമയം പത്തനംതിട്ടയിൽ നിന്ന് പുലർച്ചെ റോബിൻ ബസ്സിന് ബദലായി KSRTC ഒരു സർവീസ് തുടങ്ങി. ലോ ഫ്ലോർ ബസ് ആദ്യ ദിനം തന്നെ മികച്ച വരുമാനം നേടി. പുതിയ സർവീസ് തുടങ്ങിയതിനെ തുടർന്ന് KSRTC ജീവനക്കാർക്ക് ഭീഷണിയാണിപ്പോൾ. സ്റ്റേഷൻ ക്ലസ്റ്റർ ഓഫീസറുടെ മൊബൈൽ ഫോണിലും സ്റ്റാൻഡിലെ ലാൻഡ് ഫോണിലും വിളിച്ചാണ് ഭീഷണിപ്പെടുത്തുന്നത്. ലാൻഡ് ലൈനിൽ നിരവധി പേർ വിളിച്ച സഭയും പറഞ്ഞു പുതിയ സർവീസ് ഉടൻ നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് കോളുകൾ വന്നത്. ഇതെല്ലാം റോബിൻ ബസിൻ്റെ ഫാൻസുകളാണെന്നാണ് ലഭിക്കുന്ന വിവരം. വന്ന കോളുകളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വിളിച്ചവർക്കെല്ലാം മുട്ടൻ പണിയും ആവും, ഒരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.